മ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിലേക്കാണ് നമ്മുടെ ചിന്തകളെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു ഓരോരുത്തര് അവനവൻ്റെ നടപ്പിനും പ്രവർത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വെക്കുന്നു മതി ഇരമ്യാ പ്രവാചകന് തൻ്റെ ജീവിത അനുഭവത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കണ്ടപ്പം ദൈവം ആലോചന കൊടുക്കുന്നത് കണ്ടപ്പം സ്തോത്രം നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിലെ വാചകങ്ങളാണ് ഇവിടെ നമ്മൾ എടുത്തു വായിച്ചത് മൂന്ന് സന്ദേശങ്ങൾ ഇവിടെ ഉണ്ട് ആമ്യ ആലോചനയിൽ വലിയവനായ ദൈവം പ്രവർത്തിയിൽ ശക്തിമാനായ ദൈവം നിന്റെ എല്ലാ വഴികളിലും ദൃഷ്ടി വെക്കുന്ന ദൈവം ഈ മൂന്ന് കാര്യങ്ങൾ അല്പസമയം കൊണ്ട് വിവരിച്ചിട്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കാം ഇരമ്യാവിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പം ദൈവം ഒരാളെ പ്രവാചകനാക്കാൻ തീരുമാനിച്ചാൽ ആ വ്യക്തിയുടെ സമ്മതമൊന്നും ദൈവത്തിന് വേണ്ട ഇരമ്യാവിനോട് പറയുക നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഇരമ്യ പ്രവർത്തനത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരമ്യാവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞ് കേൾപ്പിക്കുന്നത് സ്തോത്രം നീ നിന്റെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്നതിനു മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു വിശുദ്ധീകരിച്ചുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭമാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ ഭൂമിയിൽ വരുന്നതിനു മുമ്പേ തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച ഒരു പ്രവാചകനാണ് ഇരമ്യ പ്രവാചകൻ അത് പിന്നീട് ദൈവം ഇരമ്യവനോട് പറയുമ്പം ഇരുമിയാവു പറയുകയാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ആറാമത്തെ വാക്യം എന്നാൽ ഞാൻ അയ്യോ എനിക്ക് സംസാരിക്കാൻ അങ്ങനൊന്നും പറയരുത് എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു അവൻ പറയാ ഞാൻ ബാലനാ ദൈവം പറയാ നീ അങ്ങനൊന്നും പറയല്ല നീ ബാലനാന്നൊന്നും പറയരുത് സ്തോത്രം നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ട് നീ എന്റെ വായായി സംസാരിക്കണം അങ്ങനെയൊക്കെ ഇരമ്യാവിനെ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോ ദൈവം ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിൽ വരുത്താൻ ആരെയും ദൈവം തിരഞ്ഞെടുക്കുന്നു നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ദൈവത്തിൻ്റെ ചില പദ്ധതി നിറവേറ്റാനായിട്ട് ഇവിടെ ഇരിക്കുന്ന ചിലരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുക സ്തോത്രം അപ്പം ഇരമ്യ ഇരമ്യാവ് എഴുന്നേറ്റ കാലഘട്ടമൊന്നും വിവരിക്കാൻ സമയമില്ല എന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ കൊണ്ടുവരാനാണ് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ ശത്രു രാജാവ് വന്ന് ബാബയിലേക്ക് പ്രവാസത്തിൽ പിടിച്ചുകൊണ്ട് പോകാൻ പോവാ അതാ മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ വിവരണം അവിടാണ് അവര് ശത്രുവാതിക്ക് വന്നിരിക്കുക കൊണ്ടുപോകാനായിട്ട് സ്വാഭാവികമായിട്ട് അവർക്കെല്ലാം മനസ്സിൽ പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇതോടെല്ലാം തീർന്നു ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പറയല്ലേ ഇതോടെല്ലാം തീർന്നു പക്ഷേ അങ്ങനെ തീർന്നില്ല എത്ര വട്ടം തീർന്നു നമ്മൾ പറഞ്ഞ പക്ഷേ എന്നിട്ടും നമുക്കൊരു പ്രശ്നവും ദൈവം വരാൻ ദൈവം സമ്മതിച്ചില്ല എത്ര പേരതിനാമയും പറയും ദൈവത്തിൽ സ്തോത്രം ഒരിക്കലെ ദൈവത്തിൽ സ്തോത്രം ശ്രദ്ധിക്കണം ഒരിക്കലെ ഒരു പേരൻസ് ഒരു മോള് നേഴ്സിങ്ങിന് പഠിക്കാൻ പോയ ഒരു മോള് ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കാൻ പോയ മൂന്നാം വർഷം വെച്ച് അവടെ പഠനം പോയി സ്ത്രോത്രം അവൾക്കൊരു അസുഖം വന്നു ഇത്രയേ ഇത്രയുള്ള കാര്യം പഠനം ബ്രേക്ക് പേരൻസ് എൻ്റെ അടുക്കൾ വന്നേച്ച് പറഞ്ഞു സ്തോത്രം ഫാസ്റ്റേ എന്തുമാത്രം പ്രതീക്ഷയോടെ ഇവളെ പഠിപ്പിച്ചുകൊണ്ട് വന്നാൽ എല്ലാം പോയി ആശുപത്രിക്കാർ പറഞ്ഞു അല്ലെങ്കിൽ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു ഇനി ഇവിടെ പഠിക്കാൻ വിടണ്ട കാരണം അവൾക്ക് ഒരു അസുഖത്തോട് ഒരു ഓപ്പറേഷൻ നടന്നു ഓപ്പറേഷൻ നടന്നപ്പം അവിടെ വിദ്യാഭ്യാസം അവിടെ വെച്ച് തകർക്കപ്പെട്ടു എല്ലാം തീർന്നെന്ന് അവർ പറഞ്ഞു പക്ഷേ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ആ പെൺകൊച്ചൻ്റെ കല്യാണം കഴിഞ്ഞു ബിസിനസ്സുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു ഇന്ന് ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോട് പറയുമ്പോൾ അവരുടെ കുടുംബത്തിൽ വെച്ച് ഏറ്റവും വലിയ കോടീശ്വരി അവളായിപ്പ സ്വതം അപ്പം നിങ്ങളെല്ലാം തീർന്നെന്ന് പറയുന്ന കഥയൊന്നും തീർന്നതല്ല നിങ്ങൾ ചിന്തിക്കാത്ത പദ്ധതി നിങ്ങളുടെ കുടുംബത്തിൽ ആവിഷ്കരിക്കുവാൻ എൻ്റെ ദൈവത്തിന് പ്ലാനുണ്ട് അപ്പം ബാബൽ പ്രവാസത്തിലേക്ക് ജനത്തെ പിടിച്ചുകൊണ്ട് പോകുന്ന നേരത്ത് അവർക്കെല്ലാം തീർന്നെന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായി ആ സമയത്ത് ഇരമ്യ പ്രവാചകനോട് ദൈവം പറയുന്നൊരു കാര്യത്തിനോട് ബന്ധപ്പെട്ടാണ് ഇരമ്യ ഈ വാക്യം വെളിപ്പെടുത്തുന്നത് ഇരമ്യവനോട് ദൈവം പറയുന്ന ഒരു കാര്യത്തിലോട്ട് നമ്മുടെ സദ്യയൊന്ന് കൊണ്ടുപോകാം മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ ഏഴാമത്തെ വാക്യം ഇരമ്യാമനോട് ദൈവം പറയുകയാണ് നിന്റെ ഇളയപ്പനായ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമേൽ നിന്റെ അടുക്കൽ വന്ന് അനാഥത്തിലെ എന്റെ നിലം മേടിച്ചു കൊള്ളുക ഇരമ്യാമനോട് ദൈവം പറയുകയാണ് സ്തോത്രം നിന്റെ ഇളയപ്പന്റെ കുറച്ച് നിലം കിടപ്പുണ്ട് അത് നീ വാങ്ങിച്ചോണം എനിക്കറിയത്തില്ല എന്താ ഇങ്ങനെയൊക്കെ ഇന്ന് തൂതുപോതെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാം തീർന്നെന്ന് പറയുമ്പം കർത്താവ് പറയാൻ നിലം മാച്ചോളാൻ ഒരു ഇരമ്യാവ് പറയേ അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട് എല്ലാം തീരാൻ പോകാൻ കർത്താവ് പറയേ എല്ലാം തീരാൻ പോവോന്നും അല്ല ദൈവം ഇരമ്യാവിന് ഒരു അടയാളം കൊടുക്കുക ഇവിടെ സ്തോത്രം നീ എന്തോ ചെയ്യണം ഒരു നിലം വാങ്ങിക്കണം സ്തോത്രം കാരണം അത് നിനക്ക് മാത്രമേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ കാരണം നിന്റെ ഇളയപ്പൻ്റെ നിലം നീ വാങ്ങിച്ചോണം എന്നിട്ട് മുമ്പോട്ട് നമ്മൾ പഠിക്കുമ്പോൾ വില കൊടുത്ത് ഇരമിയാം ആ നിലം വാങ്ങിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഒമ്പതാമത്തെ വാക്യം അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ മകൻ ഹനമേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ച വില പതിനേഴ് ശെക്കൽ വെള്ളി തൂക്കി കൊടുത്തു തൂക്കി കൊടുത്തു പത്താം വാക്യം സാക്ഷികളെ ഞാൻ പണം അവന് തുലാസൽ തൂക്കി കൊടുത്തു തൂക്കി കൊടുത്തു എന്തോ ഒരു കാര്യമൊക്കെയാ നടക്കുന്നത് തീർന്നെന്ന് പറഞ്ഞ നിലം വാങ്ങിക്കാൻ നിലം വാങ്ങിച്ചാലേ പൈസ തൂക്കി കൊടുക്കുക ആരോടൊക്കെ കർത്താവ് സംസാരിക്കുക എല്ലാം തീർന്നെന്ന് പറയുമ്പോൾ ദൈവം പറയുക തീരാൻ പോവുകയല്ല ചിലതൊക്കെ വാങ്ങിക്കാൻ പോവുക ഓ ആ ആരോടൊക്കെയോ കർത്താവൻ്റെ ആത്മാവ് പറയുക നീ തീർന്നെന്ന കഥ പറഞ്ഞുകൊണ്ടല്ലയോ ഈ യോഗത്തിൽ വന്നേ ദൈവം തൊട്ട് പറയാ അല്ല എന്തൊക്കെയോ വാങ്ങിക്കാൻ ദൈവം ആവശ്യപ്പെടുക ദൈവത്തിന് പദ്ധതികളുണ്ട് നിനക്ക് അവകാശപ്പെട്ടത് ഇനി വാങ്ങിക്കാൻ പറഞ്ഞു നോക്കിയേ ഇവനാണ് ആ വസ്തു വീണ്ടെടുക്കേണ്ടത് ആ നിലത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇവനാ ഇവനെ വീണ്ടെടുക്കാൻ പറ്റൂ അപ്പോൾ ഞാൻ വിട്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂരം നിനക്കുള്ള അവകാശം വേറെ ആരും കൊണ്ടുപോകത്തില്ല അത് നീ തന്നെ വാങ്ങിക്കും ഓ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക അല്പ ചില ദിവസത്തിനകത്ത് ചില എഴുത്തുകൾ നടക്കാൻ പോവുക ഓ ഹലിയ ഈ വചന വചനവെളിപ്പാട് നിന്നുകൊണ്ട് പറയുക ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് അസ്തമിച്ചെന്ന് പറഞ്ഞിടത്ത് അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് തീർന്നെന്ന് പറഞ്ഞെടുത്ത് ചില ആധാരങ്ങൾ നടക്കാൻ പോവുക ചില സാക്ഷികൾ ഒപ്പിടാൻ പോവുക ചില നന്മ തൂക്കിക്കൊടുക്കാൻ പോവുക ഓ നിന്റെ ശൂന്യതകൾ മാറുന്നത് കാണുകയാ അടുത്തിരിക്കും നമുക്ക് കൈ കൊടുത്തു പറ ചിലതൊക്കെ എഴുതിയെടുക്കാൻ പോവാന്ന് പറ എഴുതിയ ലോൺ എങ്ങനെ തീർക്കുമെന്ന് ഭാരപ്പെട്ട് യോഗത്തിന് വന്നപ്പം കർത്താവ് പറയാ പിന്നെ എഴുതിയെടുക്കാൻ പോവാ ഞാൻ ചോദിക്കുന്നത് ഒരു സാഹചര്യത്തിലാ ന വിശ്വസിക്കുന്ന ദൈവാലോചന വിശ്വസിക്കുന്നത് ഞാൻ എന്തിനാ വിശ്വസിക്കുന്നത് അടുത്തിരിക്കും നൈ കൊടുത്തു പറ വിശ്വസിക്കുന്നു എന്ന് ചോദ്യമില്ല എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയാ ആരുടെയും ജീവിതത്തിൽ നടക്കാത്ത ചില കാര്യം നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവാ ഓ എന്തൊക്കെയോ ചില എഴുത്തുകൾ നടക്കാൻ പോകുന്നു അത് നിനക്ക് ഒരു അടയാളമാകാൻ പോവാ എല്ലാം തീർന്നെന്ന് നീ പറഞ്ഞ ചരിത്രത്തിന് തീരാൻ പോകും പോകുമല്ലെന്നുള്ളതിന് ഒരടയാളമാകുക അവിടെ അവിടെ നിന്നാ നമ്മൾ വേറെ വഴി കൂടെ പോകും പിന്നെ ആധാരം എന്ന വിഷയത്തിലേക്ക് പോകും ജ്ഞാനികളിൽ ഞാനികളിൽ ഞാനോമോൻ സദൃശവാക്യത്തിൽ എഴുതിയിട്ടുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ വസ്തുവക അവകാശമായി കൊടുക്കുക ഒരു ഒരു തരിഭൂമിയില്ലാത്ത ആരേലും ഒക്കെ ഈ വധനം കേൾക്കുന്നെങ്കിൽ സ്തോത്രം കാശുണ്ടാക്കാൻ നടക്കണ്ട കർത്താവിനെ ലവ് ചെയ്താൽ മതി എന്നെ സ്നേഹിക്കുന്നവൻ വസ്തുവകകൾ അവകാശമാക്കും എന്നെ സ്നേഹിക്കുന്നവർക്ക് ആ റെഫറൻസ് എന്ന് പറഞ്ഞേ സദൃശ്യാക്യം ഇരുപതാം കേട്ടോ എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കേ ഒരു തന്റെ ഭൂമിയില്ലാത്ത ആരെങ്കിലൂടെ ഉണ്ടെങ്കി ഈ വാക്യത്തിന് അമി അടിവരയിടണം ഈ വാക്യം എടുത്ത് നിന്റെ വീടിന്റെ പിത്തിയിൽ എഴുതി ഒട്ടിക്കണം എന്നോട് കർത്താവിന്റെ ആത്മാ പറയാ എന്തോ ഒരു നടത്തിപ്പ് ഇതിനകത്ത് വരാൻ പോവുക

അമ്മ നിനക്ക് ദൈവം അവകാശമായി തരും അവരുടെ മാത്രമല്ല നിന്റെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുവന്ന അതൊക്കെ പിന്നെ വീട്ടിൽ ചെന്ന് തായോട്ട് വായിച്ചു അമ്മ ഇരമയനോട് പറയുക നീ പെട്ടെന്ന് ആധാരം എഴുതി ഒപ്പിടിയിച്ച് സ്തോത്രം അമ്മ ദൈവത്തിന് സ്തോത്രം അതിൻ്റെ വിലയും തൂക്കി കൊടുത്തു ഇവിടെ ഒരു സ്തോത്രം പറയാമോ ഒന്നുമില്ലായ്മ ചിലതൊക്കെ ചിലർക്ക് തൂക്കി കൊടുക്കണം അളന്ന് കൊടുക്കണം എണ്ണി കൊടുക്കണം താങ്ക് യു ഹോളീസ് ഏതൊക്കെയോ തീർപ്പുകൾ നടക്കാൻ പോവുക ചില വിധികളെ മാറ്റിക്കൊണ്ട് നിൻ്റെ ഗതികേട് മാറത്തില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ നിൻ്റെ ഗതികേട് മാറത്തൊക്കെ വണ്ണം ചിലതൊക്കെ എഴുതി വാങ്ങിക്കാൻ പോവുക ഓ കണ്ടോ കണ്ടോ ചിലരുടെ അന്തരാത്മാവിൽ ഭയങ്കര ദൈവകൃപ വ്യാപരിക്കുക അവർക്കറിയാം അവർക്കറിയാം ചില ക്രയവിക്രയങ്ങൾ നടക്കാൻ പോവുക വിക്കാതെ കിടക്കുന്ന പ്രോപ്പർട്ടികൾ വിറ്റു പോകും എഴുതേണ്ട പ്രോപ്പർട്ടികൾ എഴുതിയെടുക്കും ഓ ചില അടയാളമാകാൻ പോവുക നിന്റെ പ്രോപ്പർട്ടിയുടെ വിഷയത്തിൽ വാക്തത്വ വിഷയത്തിൽ അവകാശ വിഷയത്തിൽ ഇതാ ദൈവത്തിന്റെ കരം ഇറങ്ങി ഇറങ്ങിത്തൊടുക